BJP Nedrutote, Nettipichukonde, Govayil, Partikulil, Valiya, Abhyantara, Bhinnatha, Rukshamavukayanu, 12 Mudurna, BJP Nedakkal, Party, Vittirikkunnu, Ivar, Swathanthrarayi, Matsarikkumennanu, Ariyichirikkunnathu, Athil, Ettavum Pradhanappettathu, Mun Mukhyamantri, Lakshmikanth Parasekaranu, Oppam Thanne, Mun Mukhyamantri, Manohar Parikkarude Magan, Ulpal Parikkar, Pothumaramathu Mantri Ayittulla, Deepak Pushkar, Thudangiyittullavarana, Party, Vidunnu Ennu Prakhyapichathu, Ivar Swathanthrarayi, മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഗോവയിലെ ബി ജെ പിയിൽ വലിയ ആഭ്യന്തര ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. 34 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തിറക്കിയത്. ഈ പട്ടികയിൽ ഇവരുടെ പേരില്ല. അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാർട്ടി വിടുമെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തനങ്ങളും ഉടൻ തന്നെ തങ്ങൾ തുടങ്ങുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് ഇനി തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1 ഡസനോളം മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടു കഴിഞ്ഞു. അവർ ബി ജെ പിയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും. ആ ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ലക്ഷ്യമെന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ പറയുന്നത്. പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിച്ചുകൊണ്ട് മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു. പാർട്ടി വിട്ടുപോയ പല പ്രമുഖരും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗോവയിൽ ബി ജെ പി മന്ത്രിസഭ രൂപീകരിച്ചത് തന്നെ മറ്റ് പാർട്ടികളിൽ നിന്ന് എംഎൽഎമാരെ അടർത്തിയെടുത്തുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ മന്ത്രിമാർ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ പുറത്തു പോകുമ്പോൾ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം അവരുടെ അടിത്തറ എന്ന് പറയുന്നത് പലരുടെയും ബി ജെ പി ആയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ബി ജെ പി നേതൃത്വവും എടുത്തു പറയുന്നത് തന്നെയാണ്, അവർക്ക് ബി ജെ പിയുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് അവർ വിട്ടുപോകുന്നു. മാത്രമല്ല ഇവർ പലരും ഇനിയും മത്സരിക്കേണ്ട ആവശ്യമില്ല, പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട്. അതുകൊണ്ട് പുതിയ മുഖങ്ങളെ കൊണ്ടുവരിക, പുതിയ ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നുള്ള രീതിയിലാണ് ബി ജെ പി നേതാക്കൾ ഈ ഒരു കൊഴിഞ്ഞുപോക്കിനോട് പ്രതികരിച്ചിരിക്കുന്നത്.